ഗ്ലാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണല്ലോ അല്ലേ? വീഡിയോയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും വിഷുവിൻ്റെ തിരക്കിലാണ് ഞങ്ങൾക്കറിയാം. എങ്കിലും വിഷുവിൻ്റെ ഒന്ന് രണ്ട് ഐറ്റം ഞങ്ങൾ ചെയ്തിരുന്നു. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കുന്നത് ഒരു ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഇഞ്ചിക്കറി, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന തേങ്ങ വറുത്തരച്ചെടുക്കുന്ന ഇഞ്ചിക്കറി. അപ്പോൾ അത് വളരെ സ്വാദിഷ്ടമാണ്. നമുക്ക് ആ തേങ്ങ വറുത്തരപ്പ് ചേർത്ത് ഉണ്ടാക്കിക്കഴിഞ്ഞ് നമ്മൾ സാധാരണ ഒരാഴ്ചയൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വളരെ പഴമയുള്ള ആൾക്കാരുടെ വീടുകളിലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഇത് ചേനെന്നു വെച്ചാൽ. ഞാൻ പറഞ്ഞല്ലോ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പഴയ അമ്മച്ചിമാരൊക്കെ ഉള്ളിടത്ത് സാധാരണ ചെയ്യണ ഒരിതാണ്. ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരാഴ്ച കേടുകൂടാതെ ഇരിക്കും. ഒന്ന്, രണ്ട്, നമുക്ക് ചാറായിട്ട് വെജിറ്റേറിയൻ മീ കഴിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അത് ഇഷ്ടപ്പെടും, ആസ്വാദികരമായിരിക്കും. ആ ഇഞ്ചിയുടെ ഒരു ചെറിയ ഒരു എരിവും ഒരു നമ്മൾ പുളി ചേർക്കണതിൻ്റെ ഒരു പുളിയും പിന്നെ സ്വല്പം മധുരത്തിന് നമ്മൾ ശർക്കര ആഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ശർക്കരയുടെ മധുരിപ്പും എല്ലാം ചേർക്കുമ്പോൾ എല്ലാം കൂടെ ചേർന്ന ഒരു മിക്സാട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത്യാവശ്യത്തിന് ചാറും ഉണ്ടാവും. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇഞ്ചിക്കറി ഒരു ഒഴിച്ചുകറിയും ഒരു പപ്പടം കാച്ചിയതും പിന്നെ മെഴുക്കുപുരട്ടി വേണമെന്ന് തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും വയറ് നിറച്ച് ചോറുണ്ണാം. അപ്പം നിങ്ങൾ ഇത് പലർക്കും അറിയായിരിക്കുമെങ്കിലും ഞാൻ ഒന്ന് ഇത് എൻ്റെ രീതിയിലൊന്ന് തയ്യാറാക്കി നിങ്ങളെ കാണിക്കാം. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോയി അതിൻ്റെ പരിപാടികൾ തുടങ്ങിക്കളയാം. പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ചിലർക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾ എനിക്ക് കമൻ്റ് അറിയിക്കുന്നത് പോലെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ കമൻറ്റുകൾ തന്നാൽ എനിക്കും വേറെ ഇനി ഇഞ്ചിക്കറി ചെയ്യുമ്പോൾ അതിൻ്റെ പോരായി നോക്കി ചെയ്യാമല്ലോ. അപ്പം നിങ്ങളത് അറിയിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം, അതുപോലെ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പം നമുക്ക് പോയി പരിപാടി തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മമ്മാസ് കിച്ചൻ്റെ വക വിഷു ആശംസകൾ. ഇഞ്ചിക്കറി തേങ്ങ വറുത്തരച്ച് പുളി ചേർത്ത് സ്വല്പം മധുരവും ചേർത്തുള്ളത്. അതിനായിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 kg ഇഞ്ചി മേടിച്ചതിലിതേ ഈ ഒരു പീസ് ഞാനിവിടെ എടുത്തു, ഈ ഒരു പീസ് ഇവിടെ എടുത്തു വെച്ച് അരിയണ കാണിക്കാനായിട്ട്. ബാക്കി മുഴുവൻ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അരിയണ എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. ആ 1/4 kg ഇഞ്ചി, പിന്നെ ഞാൻ പച്ചമുളക് ഭയങ്കര എരിവ് അതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തോളൂ, ഒരു പച്ചമുളക്. പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഒരു സ്വല്പം ഒരു കുഞ്ഞു കഷ്ണം തേങ്ങ, ഈ നന്നായിട്ട് വിളഞ്ഞ തേങ്ങയുടെ കേട്ടോ, വിളഞ്ഞ തേങ്ങ കുനുകുനുന്നരിഞ്ഞത് എരിഞ്ഞത് കറിവേപ്പില. കറിവേപ്പില ഇത്രയും സാധനം ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് ഇതിന് ചേർക്കണത്. അപ്പൊ നമ്മൾ പണ്ട് വറുത്തരക്കണത് കാണിച്ചു കൊടുത്തിട്ടില്ല എങ്ങനെയാന്നുള്ളത്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. അപ്പൊ ആ കട്ടയായിട്ടിരിക്കുന്ന പീസ് മെൽറ്റ് ആവാനായിട്ട് അടിയില് ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ചേച്ച് മീതെ ഈ പാത്രം വെച്ച് ഈ മെൽറ്റ് ആവാനായിട്ട് ഈ അരപ്പ് അതിലേക്ക് വെച്ച് ഉരുകിയിരിക്കണതാണ് ഇത്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. പലപ്പോഴും കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ കട്ടയായിട്ടാ ഫ്രിഡ്ജിൽ ഇത് ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ തേങ്ങ വറുത്തരച്ചത് കാണിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോ. അതിൻ്റെ അത് നമ്മൾ വറുത്തരച്ചത് ഇതേ പീസാക്കി ഫ്രിഡ്ജില് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ കണ്ടെയ്നറിൽ ഇങ്ങനത്തെ 2.5 pieces അമ്മ ഈ പീസ് മാറ്റിക്കോട്ടെ ഇനി, അങ്ങനത്തെ 2.5 ആ വലിപ്പമുള്ള പീസ് അമ്മ ദേ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് അടിയിൽ ഒരു പ്ലേറ്റിൽ ചൂടുവെള്ളം ഒഴിച്ചു വെച്ചേക്കുക. ഇത് മെൽറ്റായി കിട്ടാൻ വേണ്ടി ഒരു പകുതി ഭാഗം ഇപ്പൊ മെൽറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാട്ടോ മെൽറ്റ് ആക്കി എടുക്കണത്. കറി വെക്കുന്നതിന് ഒരു 1/2 hours മുമ്പ് നമ്മളിത് മെൽറ്റ് ആവാനായിട്ട് പുറത്തെടുത്ത് വെക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ ബാക്കി ഇത് പുറത്ത് വെച്ചേക്കു അരപ്പട്ടാ. ഇനി നമുക്ക് തുടങ്ങിയാലോ. തുടങ്ങാം. ദേ അരിയണ ഒരു കുഞ്ഞു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് കാണിക്കാം നമുക്ക് ലൈവ്. എന്തോ ഒരു ഇഞ്ചി അപ്പൊ നമ്മളിത് എടുത്ത് 1/4 kg ഇഞ്ചി മേടിച്ചതാ ഫുൾ എടുത്തു. അത് ഈ ചുങ്ങി പോവും വറുത്ത് കഴിയുമ്പോ കണ്ടോട്ടോ. അതെ നോക്കിക്കോ. ഇതിലും ചെറുതായി അരിഞ്ഞ അത്രയും നല്ലതാ. പിന്നെ ഞാൻ നോക്കിയപ്പോ വഴറ്റമ്പോ ഏതായാലും ചുങ്ങിക്കോളും. അപ്പൊ പിന്നെ ഇച്ചിരി വലുതായിട്ടിരുന്നാലും കുഴപ്പമില്ല, തീരെ നൈസായില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ചെന്തി ചെന്തി അരിഞ്ഞിട്ടാണ്. അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ച് അരിഞ്ഞിടുക കേട്ടോ. അത്രയേ ഉള്ളൂ. അരിഞ്ഞേച്ച് നമ്മൾ ഇച്ചിരി നേരം ഒന്ന് ഉപ്പ് പുരട്ടി വെക്കണം നല്ലതാട്ടോ, ഉപ്പ് പിടിക്കാൻ വേണ്ടി. പിന്നെ നമ്മള് വെളിച്ചെണ്ണയിലാട്ടോ ഇത് വഴറ്റണത് തവയില്. അല്ല പറഞ്ഞത് പോരെ.
നമുക്ക് സ്റ്റാർട്ട് ആയാലോ? സ്റ്റാർട്ട് ചെയ്യാലോ? നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ആയല്ലേ. എനിക്ക് ഇത്ര ഓർമ്മക്കുറവ് വന്നേ. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തു. തവയില് വെള്ളയില്ല, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, സ്വന്തം കോക്കനട്ട് ഓയിൽ അല്ലേ? സ്വന്തം ഇഞ്ചിയാണോ? സ്വന്തം ഇഞ്ചി അല്ല, ഇഞ്ചി തീർന്നോ, മണലിലിട്ടായിരുന്നു, ഇത് മേടിച്ചതാ. ഇനിയിപ്പോ നടണം, സീസൺ ആകുമ്പോ മഴ പിടിക്കുമ്പോഴേ. നമുക്കിതങ്ങ ചൂടായി കഴിഞ്ഞാ ഇഞ്ചി ഇടാ കേട്ടോ. ഇപ്പൊ കടുക് വറക്കണ്ട, ലാസ്റ്റാ കടുക് വറക്കുക. ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ഇഞ്ചിക്കറിയാണല്ലേ? അതെ, പണ്ട് നമ്മുടെ എല്ലാ വീടുകളിലും ഈ രീതിയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. തേങ്ങ വറുത്തരച്ച് അരപ്പ് ചേർത്ത്. ഇനി ഇഞ്ചി ഇടുവാട്ടാ, കാണാമോ? എനിക്ക് വശം മറ്റതാണ്, പക്ഷെ ഞാൻ ഉപ്പ് വരട്ടി വെച്ചിരുന്ന ഇഞ്ചി ആട്ടോ ഇതാണ്. ഞാൻ ഉപ്പ് വരട്ടി കുറച്ച് എത്ര നേരം നോക്കില്ല, ഒരു 10-20 മിനിറ്റ് ഇരുന്നിട്ടുണ്ടാവും. മനെ അങ്ങനെ കുറച്ചേരം ഉപ്പ് വരട്ടി വെക്കണം, നല്ല ഉപ്പ് പിടിക്കാനാണ് അതിലേക്ക്, കഷ്ണത്തിലേക്ക്. ഇനി ഇത് വഴന്ന് വന്ന ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒന്ന് രണ്ട് ഇളക്ക് കഴിയുമ്പോ ഒരു പച്ചമുളക് കൂടാ. പച്ചമുളകും പകുതി മൂപ്പാകുമ്പോ തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്ത് വേപ്പില് പച്ചമുളക് അങ്ങനെ ഇടാം അല്ലേ, ഇട്ട് കൊടുക്കാം. ഒരെണ്ണം ഞാൻ അവിടെ കിടന്ന് വഴരട്ടെ. പകുതി ആവുമ്പോ നമുക്ക് തേങ്ങാക്കൊത്ത് കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം, ഫുൾ ഫ്ലെയിമില് ഇളക്കിക്കൊണ്ടിരിക്കണം, വഴന്ന് വരണ്ടേ. ചിലര് ശരിക്ക് ഡീപ് ഫ്രൈ ആയിട്ട് എടുക്കും, അത് പുതിയ രീതിയിലുള്ള ഇഞ്ചിക്കറിയാണ്. ഞാൻ ഡീപ് ഫ്രൈ ആക്കൂല, ഷാലോ ഫ്രൈ വഴറ്റിയെടുക്കണം. പണ്ടത്തെ കാലത്ത് അങ്ങനെ ഇഞ്ചിക്കറി, ട്രഡീഷണൽ ആയിട്ടുള്ള ഇഞ്ചിക്കറിയുടെ രീതി അവിടെ നമ്മൾ കാണിക്കണം കേട്ടോ. ഇവിടത്തെ അമ്മച്ചിയുടെ ഇഞ്ചിക്കറി, അമ്മയുടെ വീട്ടിലെ അമ്മയുടെ ഗ്രാൻഡ് മദറിന്റെ ഇഞ്ചിക്കറി ഒക്കെ ഈ രീതിയിലുള്ളതാണ്. അങ്ങനെയാണ്, അങ്ങനെയാണ്, വളരെ ടേസ്റ്റിയാ. പിന്നെ ഞാൻ ഇഷ്ടമാണ്. അമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ എന്തോരാ കഴിച്ചേക്കണം അല്ലേ, പണ്ട് ഉണ്ടാക്കുവായിരുന്നല്ലോ. നമ്മൾ തേങ്ങാക്കൊത്തും ഇഞ്ചി മുക്കാലും വഴുന്നു, തേങ്ങാക്കൊത്തും വേപ്പിലയും ചേർക്കും കേട്ടോ. ഇത് ഇഞ്ചി വഴുന്നു എങ്ങനെയാ മനസ്സിലാവണേ? ഇഞ്ചി വഴുന്നു മനസ്സിലാവണത്, ഒന്ന് ഇഞ്ചി മുത്തു വരുമ്പോ ഒരു സ്മെല്ല് വരും, രണ്ട് ചുങ്ങി വരും. ഓ കണ്ടോ, ചുരുങ്ങി വന്നതാ. ആ ഇട്ടതിന്റെ പകുതി ആയിപ്പേ. അത് ശരി, ചുരുങ്ങി. ഇനി ഇപ്പൊ ഇത് ഒരു 3-4 ഇളക്ക ഇളക്കി കഴിഞ്ഞാൽ തേങ്ങാക്കൊത്ത് പതുക്കെ അങ്ങ് വെന്തോളും. നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഇതിന്റെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർക്കാം. ഒന്ന് ഒന്ന് രണ്ട് ഇളക്കട്ടെ കേട്ടോ. ഫുൾ ഫ്ലെയിമിലാ ഞാൻ തേങ്ങാക്കൊത്ത് ഇടാൻ നേരത്തെ ഒന്ന് സിമ്മിലേക്ക് ആക്കിയിടാം. ഇനി വേണമെങ്കിൽ സിമ്മില് കിടന്ന് പൊടിയിടാം നമുക്ക്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞും പോവും. പിന്നെ ഇഞ്ചി ഒരുവിധം അരിഞ്ഞ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് വേവാനുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വറുത്തല്ല എടുക്കണേ, സെമി ഫ്രൈ ആന്ന് പറഞ്ഞില്ലേ, വഴറ്റി വഴറ്റി. അങ്ങനെയാ ശാസ്ത്ര പഴയ രീതിയിലുള്ള അമ്മ പറഞ്ഞല്ലോ. ആദ്യം ആ പൊടികൾ ചേർത്താലോ? ഫ്ലെയിം ഏറ്റവും കുറച്ച് പൊടികൾ ചേർക്കുക. മുളക് പൊടി കുറച്ചു മതി. ഓൾറെഡി ഇഞ്ചിക്ക് ഒരു ചെറിയ എരിവുള്ളതല്ലേ, ഒന്ന് രണ്ട് പച്ചമുളക് ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. ഇഞ്ചിക്ക് എരിവുള്ളത് കൊണ്ടാട്ടോ മുളക് പൊടി കുറച്ച് ചേർക്കണം. ഒരു 1/2 മതി നമുക്ക്. അതിട്ടു വേഗം വേഗം ഇടണം പൊടികള്. ഒരു സ്വല്പം മല്ലിപ്പൊടി ചേർക്കാം, ഒരു സ്വല്പം, ഒരു പിഞ്ച് മല്ലിപ്പൊടി, അതുപോലെ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി കണ്ട, നീ ഇളക്കട്ടെ കേട്ടോ. പൊടി ചേർത്താ പിന്നെ പെട്ടെന്ന് ഇളക്കണം, അല്ലെങ്കിൽ കൈ ഇല്ല, പൊടി കരിഞ്ഞു പോവില്ലേ. ഇനി ഇതിന്റെ പച്ചപ്പ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ചേർക്കേണ്ട സമയമാവും. തേങ്ങ വറുത്തരച്ചത്, അപ്പൊ നമ്മളൊരു പരിപാടി ചെയ്യാൻ പോവാ കേട്ടോ. ഈ പാത്രത്തിലല്ല നമ്മൾ ഉണ്ടാക്കണത്, വഴറ്റിൽ മാത്രമേ ഇതിലുള്ളൂ. മറ്റേ വേറൊരു കണ്ടെയ്നറിലാണ് നമ്മൾ കറി വെക്കണത്. കാരണം ഇതിൽ തന്നെ ചൂടിങ്ങനെ നിൽക്കുവോം. അരപ്പ് ചേർത്തതിന് കുഴപ്പമില്ല, വാളംപുളി പിഴിയുകയും ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് പുളിയൊക്കെ നോൺ സ്റ്റിക്ക് തവയിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതലം പൊളിഞ്ഞു പോരും. ഓ അതുകൊണ്ട് കേട്ടോ നമുക്ക് പതുക്കെ ഏതാണ്ട് പൊടി വഴന്നിട്ടുണ്ട്, നമുക്ക് പാത്രം മാറ്റിക്കളയാം കേട്ടോ. പൊടികളിലൂടെ ഇതിനെ ഓഫ് ചെയ്യുവാണോ? അല്ല, ഓഫ് ചെയ്യുവല്ല, ഓഫ് ഒന്നും ചെയ്യാതെ നമുക്ക് മാറ്റാം. സ്റ്റീലിന്റെ പാത്ര കട്ടിയുള്ള, ചോട് കട്ടിയുള്ള സ്റ്റീലിന്റെ പാത്ര. ഇങ്ങനെയാണല്ലോ വശം ഉള്ളു, ഇടാ ഇങ്ങനെ ഇട്ടോട്ടെ. വശം കുറവായി, ഇടത് വശം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തരച്ച് വെച്ചേക്കണം ചേർക്കണം. ഒന്ന് രണ്ട് ഇളക്കി വെച്ച്
നമ്മൾ വേറൊരു സ്പൂണും ഒക്കെ എടുത്തോണ്ട് വരട്ടെ. ഈ പാത്രം മക്കളുടെ അങ്ങ് മാറ്റാം, കടുക് കുറക്കാൻ മതി. നമുക്ക് തേങ്ങാ വറുത്തരച്ച് വെച്ചേക്കാൻ ചേർത്താലോ? ചേർക്കാം ചേർക്കാം. ഏ കാണാമാ? ഓ ചേർക്കും കേട്ടോ. അരപ്പ് കണ്ടോ, അതെ കുഴഞ്ഞ മെൽറ്റായി കിട്ടിയത് കണ്ടോ. അങ്ങനെ കുറച്ചു നേരം മുമ്പ് പുറത്തെടുത്ത് ചൂടുവെള്ളം അടിയിലൊരു പാത്രത്തിൽ വെച്ചേച്ച് വെച്ചാൽ പെട്ടെന്ന് മെൽറ്റായി പോകുന്നുള്ളൂ. പിന്നെ നമുക്കിതിന് ചാർന്ന് കുറച്ച് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ചെറു ചൂടുവെള്ളം ചാറുണ്ടാവണ്ടേ, അത് കഴിഞ്ഞിട്ട് പുളി ചേർത്താൽ മതി. പുളിവെള്ളവും പിന്നെ എന്നാ ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഇത് ചേർക്കണത് നമ്മളെ മധുര ശർക്കര. ആ ശർക്കര അത് ലാസ്റ്റ് ഇത് കഴുകി ഇതിൻ്റെ കുറച്ച് വെള്ളം ഒഴിക്കുക. ചെറു ചൂടുവെള്ളം ആട്ടോ, ചൂടാറിപ്പോയി, ചൂടാക്കി വെച്ചതായിരുന്നു. ചേർക്കുക ചാറിന് പാകത്തിന്. നമുക്കിനി ഇനി ചാറ് വേണമെന്നുണ്ടെങ്കിൽ പുളിവെള്ളവും ശർക്കരയും എല്ലാം ചേർത്ത് റെഡിയാക്കി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അരപ്പ് ഇത് മതി. അരപ്പ് ഞാൻ അരപ്പ് ഇനി വേണ്ടി വരുമെന്ന് ഓർത്തത് പുറത്തായിരുന്നു വെച്ച പീസുകൾ. ഇങ്ങനെ വറുത്തരപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാ. പണ്ടത്തെ കാലത്ത് ശരിക്കും 40-ാം വെള്ളിയാഴ്ച ആകുമ്പോയില്ലേ ഒരുമാതിരി നമ്മുടെ വീടുകളിലൊക്കെ ഈ കറി ഉണ്ടാക്കി വെക്കും. എന്തിനാണെന്നറിയുമ്പോ ഇത് 3-4 ദിവസം ഇരുന്നോളും. അപ്പൊ എല്ലാരും പള്ളിയിൽ പോക്കല്ലേ പിന്നെ. അപ്പൊ അത് കാരണം സൗകര്യം ഇഞ്ചിക്കറി അങ്ങ് ഇരുന്ന എല്ലാവർക്കും കഠിന നൊയമ്പല്ലേ മോനെ. അങ്ങനെ നമുക്ക് പുളിവെള്ളം ചേർത്താലോ. പുളിവെള്ളത്തിന് മുമ്പ് ഇച്ചിരിയുടെ ചാറ് വേണം. ചാറ് അരപ്പുണ്ടതും ചേർത്തേച്ച് പുളിവെള്ളം ചേർത്ത് കണ്ടോ. ഉപ്പിട്ടത് കൊണ്ട് ഞാൻ ഉപ്പ് നോക്കിയില്ല. പുളിയും ശർക്കര എല്ലാം ചേർത്തിട്ടും അത് ഇഞ്ചിക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ നോക്കിയില്ലായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം. ഒരു ചെറുനാരങ്ങ വലിപ്പത്തില് പുളി, ഈ വാളംപുളി നമ്മൾ എടുത്ത് വെച്ചിരുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് ഇങ്ങനെ സിറപ്പാക്കി എടുത്തതാട്ടോ കൈ കൊണ്ട് ഞരടി. അത് നമ്മൾ ചെയ്യാറുള്ളത് എപ്പോഴും കാണിച്ചിട്ടുണ്ടത്. അത് അത് നമുക്ക് ആവശ്യാനുസരണം ചേർക്കോളൂ. ഞാൻ എന്തോരം വേണമെന്നറിയില്ല, ചേർത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുറച്ചാദ്യം കുറച്ചാദ്യം ഒഴിക്കും. അതെ എല്ലാം കൂടെ ഒഴിച്ചാലോ. ഏ ആ എന്നാ കേമായി. ഇച്ചിരി പുളി മുന്നിൽ നിക്കണ, ഈ ഇഞ്ചിയുടെ എരിവിറങ്ങും. ഇനി മീഡിയത്തിലേക്ക് മാറ്റിയേക്കെ. ഞാൻ പുളി ചേർത്തപ്പോ സിമ്മിലാക്കിയതായിരുന്നു. ഞാൻ നോക്കട്ടെ കേട്ടോ പുളിയുടെ. പുളിയും ഉപ്പ് അന്നേരം നോക്കണം. ലാസ്റ്റ് മധുരം ചേർക്കണം. ഇച്ചിരൂടെ ചേർക്കണം. എരിവിറങ്ങും, ഇഞ്ചിയുടെ എരിവിറങ്ങും. ഓരോരുത്തർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അല്ലേ. മധുര ചേർക്കുമ്പോ ന്യൂട്രലൈസ് ചെയ്യും. കടുക് വറക്കുമ്പോ മാത്രം നമുക്ക് ഒലുവാപ്പടി ചേർത്ത് കൊടുത്താൽ മതി. വറക്കണം കൂടെ പെയ്യണ്ട. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ശർക്കര എടുത്തോണ്ട് വരട്ടെ. ഇത് പുളി മതി. നല്ലൊരു കറിയാ ഇഞ്ചിക്കറി. പുളിയിഞ്ചിയും തമ്മിൽ വ്യത്യാസം പറഞ്ഞു തരാം. പുളിയിഞ്ചി നമ്മള് ഇഞ്ചി വറുത്തിട്ട് മുളക് പൊടി, വല്യപ്പൊടി, അങ്ങനെ മഞ്ഞപ്പൊടി എല്ലാം അതിന്റെ കൂടെ വഴറ്റി നമ്മള് പുളി ഈ വളംപുളിയുടെ സിറപ്പിട്ട് കട്ടപ്പാക്കും. ഇങ്ങനെ ഈ കട്ട പോലെയാക്കും. എന്നിട്ട് ശർക്കരയും അതിലേക്ക് ചേർത്ത് വാങ്ങും. ഇത് അങ്ങനെയല്ല, ഇത് അരപ്പ് തേങ്ങ അരപ്പ് ചേർത്ത് നിറപ്പിച്ചെടുക്കണതാ ചാറായിട്ട്. ഇപ്പൊ പാകാം. അതെ പാകാം. നോക്കി നല്ല പാകാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ശർക്കര ഇട്ടാലേ ഇഷ്ടമുള്ളൂ. ആ ശർക്കര ഇടാ, ശർക്കര ഇടാ. പായ രുചിയായില്ലേ. ശർക്കര ഇട്ടാലേ എനിക്ക് രുചിയാവുള്ളൂ. ഞാനേ ഒന്ന് ഓഫ് ചെയ്യുക, കാരണം ശർക്കര ചീകി എടുക്കണം, അല്ലെങ്കിൽ കുറുകി പോകാം കേട്ടോ. ശർക്കര ചീക്കൊണ്ട് വരട്ടെ കേട്ടോ. നമുക്ക് ആദ്യം ഇതിന്റെ പകുതി ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരുപാട് ശർക്കരയായി ശർക്കര കുട്ടു വരും. നാരങ്ങാക്കറി പോലെ അങ്ങനെ ശർക്കരയുടെ ആവശ്യമില്ല. മധുരം എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്താൽ മതി. ചേർത്താൽ മതി. എന്നാന്നറിയാം, നാരങ്ങാക്കറിക്ക് എപ്പോഴും ഇത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി എരിവും അല്ല
കയ്പ്പും പുളിയൊക്കെ ഇതാവാൻ വേണ്ടി ഇന്ന് അങ്ങനെ പുളിയും കയ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ, വേണമെങ്കിൽ പിന്നെ ചേർക്കാട്ടോ. നമുക്കങ്ങ് ഉരുകി ചേർന്നോളൂ അത്. നമുക്കിത് ഓഫ് ചെയ്തിടാം, കാരണം ഇതിന്റെ ചൂട് കൊണ്ട് ഉരുകിക്കോളൂ. ഞാൻ എന്നിട്ട് കടുക് കുറക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിയട്ടെ. ഒഴിക്കട്ടെ. നമ്മള് കടുക് കുറക്കാനായിട്ട് തവയിൽ വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. നമ്മൾ ഇഞ്ചിക്കറിയില് അടുപ്പത്ത് വെച്ച് ശർക്കര ചീമ്പി ചേർത്തില്ലേ, അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതങ്ങ് മെൽറ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ ആ ബർണറിൽ നിന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച് മറ്റേ ബർണറിലേക്ക് എടുത്ത് വെച്ചായിരുന്നു. എന്നാന്ന് വെച്ചാൽ പതുക്കെ അതിലിരുന്ന് മെൽറ്റ് ആയിക്കോളും, അല്ലെങ്കിൽ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചാറും ഒരുപാട് കുറുകി പോകും, അത് ശരിയാവൂല. അപ്പൊ പതുക്കെ അതിലിരുന്ന് ഉരുകി അങ്ങ് ചേർന്നോളൂ. ഇപ്പൊ അത് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കടുക് കുറക്കാൻ നോക്കിയാലോ. നോക്കാം. ഏ വെളിച്ചെണ്ണ ഒഴിച്ചു, സ്വല്പം കടുകടാ കേട്ടോ. മതി കടുക. ഈ കടുക് പൊട്ടി കഴിയുമ്പോ ഉള്ളി വേപ്പില് പച്ചാൽ മുളകും ചേർക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇച്ചിരി മധുരാവാട്ടോ. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഈ കറിക്ക് മധുരമല്ല മുന്നിലെന്ന. നല്ല രുചിയുണ്ട്, പക്ഷെ മധുരം ഇച്ചിരി വേണം. എനിക്കിഷ്ടല്ല. കടുക് പൊട്ടട്ടോ, എന്നിട്ട് നമുക്ക് ഉള്ളിയിടാട്ടോ. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കളയാം. ഉള്ളിയും വേപ്പിലയും അങ്ങ് കൊടുക്കാം അല്ലേ. നമുക്ക് ലാസ്റ്റ് അല്ലേ മുളകരി ഇറക്കണം. പച്ചൽ മുളക് ഫുൾ ഫ്രെയിമിലാക്കാം. എന്നാലല്ലേ ഉള്ളി അങ്ങ് മൂട്ട് വരുവുള്ളു. ഇത് നമുക്ക് നല്ല ചൂട് വൈലേ, മഴയൊന്നും പെയ്യാത്ത കൊണ്ട് മൊത്തം ചൂടാ അല്ലേ. ഭയങ്കര ചൂടാ. അന്തരീക്ഷം ഇങ്ങനെ ചൂടും കൊണ്ട് അല്ലേ, ഒരു രക്ഷയില്ല. ഒന്നും മഴയൊന്നും കിട്ടിയാ, ഒരു ചെറിയ തണുപ്പ് കിട്ടും അല്ലേ. അത്രയേ ഉള്ളൂ. ഫുൾ ഫ്ലെയിമിലാകുമ്പോ ഉള്ളി അങ്ങ് പെട്ടെന്ന് മൂട്ട് വഴന്നു വന്നോളൂ. ഉള്ളി ഇത് വഴറ്റുമ്പോ ഉള്ളി കൂടുതൽ ചേർക്കണം. എന്താന്ന് വെച്ചാൽ ഈ ഇഞ്ചി ഇരുന്ന് കഴിയുമ്പോ ഇഞ്ചിയുടെ എരിവൊക്കെ അങ്ങ് ഇറങ്ങും. ഇറങ്ങിക്കഴിയുമ്പോ ഉള്ളിയും കൂടി ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ടേസ്റ്റ് വന്നോളൂ. ചിലരെങ്ങനെയാണെന്നറിയോ, പണ്ട് ചെയ്യുമായിരുന്നു, ചിലത് അമ്മയുടെ വീട്ടിലൊക്കെ ചെയ്യുമായിരുന്നു. ഇഞ്ചിക്കറി വെക്കുമ്പോ പകുതി ഇഞ്ചി കൊത്തി എരിഞ്ഞതും അത്രേ അളവിൽ ഉള്ളിയും ചേർക്കും. എന്നിട്ട് വഴറ്റി രണ്ടും രണ്ട് വേവ രണ്ടും വഴറ്റിയേച്ചാണ്. അപ്പൊ ഉള്ളി ഇഞ്ചിക്കറി എന്ന് ഞങ്ങള് തമാശന് പറയൂറ. അല്ല സുഖയില്ലെന്നല്ല, അതൊരു കാരണമുള്ളത് കൊണ്ട് അത് ഇടുന്നത്. വേനൽക്കാലം ആകുമ്പോ ഇഞ്ചി കണ്ടമാനം മൂത്ത് കഴിഞ്ഞിട്ടാണ് പറമ്പിൽ നിന്നൊക്കെ ഇഞ്ചി പറിച്ച് സൂക്ഷിച്ച് നമ്മൾ അടുത്ത വർഷത്തേക്ക് നടാനൊക്കെ ആയിട്ട് എടുത്തു വെക്കുമ്പോ ഇഞ്ചി കണ്ടമാനം മൂക്കും. അപ്പൊ എത്ര മധുരം ചേർത്താലും ഭയങ്കര എരിവായിരിക്കും ഇഞ്ചിക്കറി. അപ്പൊ അത് ആ എരിവ് ന്യൂട്രലൈസ് ചെയ്യാൻ പല സംഗതിയിലാണ് പഴയ ആൾക്കാർ ചെയ്യണം. അപ്പൊ ഇഞ്ചി ഉള്ളിയും കൂടെ മിക്സ് ചെയ്യും, പിന്നെ പുളി ചേർക്കും, ശർക്കര ചേർക്കും. ഈ ഞാൻ പറഞ്ഞില്ലേ ഇതിനധികം ശർക്കര ചേർക്കൂല. അപ്പൊ ശർക്കരപ്പ് കൂടുതലായി കഴിഞ്ഞാൽ കൊള്ളൂല ഈ കറിക്ക്. ഈ ഇതിന് ഓരോ കറിക്കും ഒരേ രീതിയില്ലേ. ഇല്ലാണ്ട് മധുരം കൂടുതൽ വേണോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞങ്ങളുടെയൊക്കെ അവിടെ തീരെ കുറച്ച് ചേർക്കുള്ളു മധുരം. ചേർക്കാതിരുന്നാലും വല്യപ്പച്ചനൊക്കെ വലിയ ഇഷ്ടം മധുരം ഇടണ്ടെന്ന് പറയും ഇടയ്ക്ക് അവിടെ. എനിക്ക് ഇച്ചിരി മധുരം ഒക്കെ ഉള്ളതാ ഇഷ്ടം. ഉള്ളി മൂപ്പായി. പച്ചൽമുളക്, പച്ചൽമുളക് കിട്ടും രണ്ടു മൂന്ന് ഇളക്കിയാൽ മതി. അതിന് പിന്നെ വലിയ ഇതില്ലല്ലോ. മീഡിയറ്റിലാട്ടോ ഫ്ലെയിം. ആയിക്കോട്ടെ. അല്ലെങ്കിൽ കരി അതിട്ടോ രണ്ടു മൂന്ന് തൊട്ടൊക്കെ ഇളക്കിയാൽ മതി. ഇളക്കിയാൽ മതി. അത് ഉണങ്ങിയിരിക്കണല്ലേ, നല്ല മൂത്ത് പഴുത്ത് ഉണങ്ങിയിരിക്കണല്ലേ, അത് പെട്ടെന്നാവും. അത് പെട്ടെന്ന് അതുപോലെ കരിയുകയും ചെയ്യും. ഇനി നമുക്ക് ചേർത്താലോ. ചേർക്കാം ചേർക്കാം. ഓഫ് ചെയ്യുക കേട്ടാ. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു തരി ഉലുവാപ്പൊടി ചേർക്കണം. അത് വറുത്ത് പൊടിച്ച് വെച്ചതുകൊണ്ട് ചൂടാക്കൊന്നും വേണ്ട. നമ്മള് കാളനും മീനും ഒക്കെ ഇടണില്ലേ, ആ വറുത്ത് പൊടിച്ച് ഡപ്പയിലിരിക്കണം, അതൊരു പൊടിക്ക് ചേർക്കണം കേട്ടോ. അപ്പൊ അതാണ് ഫൈനൽ ടച്ചപ്പ്, മേക്കപ്പ് ടച്ചപ്പ് പോലെ. ഒരു പിഞ്ച് ഇതേ കാണിക്കാം, ഒരു പിഞ്ച് ഇളക്കരുത്. പട എടുത്തിട്ട് നമുക്ക് കടുക് വറുത്തത് ഇളക്കാം. അപ്പൊ ഇഞ്ചിക്കറിയൊക്കെ കൂട്ടി എല്ലാവരും ഒരു അടിപൊളി വിഷു സദ്യ തന്നെ അങ്ങ് ആയിക്കളയാം അല്ലേ. വിഷുവിന്റെ ദിവസം ഇതല്ലാതെ പിന്നെ എന്താ പറയാ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി വർഷം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും മൊമ്മാസ് കിച്ചന്റെ വക ആശംസിക്കുന്നു. എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും
ബൈ.